നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലക്ഷദ്വീപിനെ ചൂർന്നു നിൽക്കുന്ന ചില അജണ്ടകളുണ്ട് എന്ന് തുടക്കം മുതൽ പലരും സംശയം പറയുന്നുണ്ട്. ചില സംശയങ്ങൾ അസ്ഥാനത്തല്ല എന്ന് പുതിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയേണ്ടി വരുന്നുണ്ട് ചില മാധ്യമങ്ങൾക്ക്. നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലക്ഷദ്വീപിലെ രഹസ്യ അജണ്ടകൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുകയാണ്. കലാപം മനഃപൂർവ്വം ആസൂത്രിതമായി ലക്ഷദ്വീപിൽ ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഉണ്ടെങ്കിൽ അവർ കുടുങ്ങുമെന്നിപ്പോൾ ഏതാണ്ട് ഉറപ്പായി. സന്ദേശക്കാരെ ശബ്ദ സന്ദേശമിറക്കി വ്യാജ പ്രചാരണങ്ങൾ നടത്തി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചവരെ കയ്യോടെ പൊക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇറങ്ങുമോ എന്നുള്ളത് മാത്രം ഇനി അറിഞ്ഞാൽ മതി. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിന്റെ ഭരണ നടപടികളുടെ പേരിൽ ലക്ഷദ്വീപിൽ ആസൂത്രിതമായ കലാപ നീക്കമുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ലക്ഷദ്വീപിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിന്റെയും എൻ സി പിയുടെയും നേതൃത്വത്തിന്റെ അടക്കം ശബ്ദ സന്ദേശം പുറത്തുവരുന്നു എന്നുള്ളതാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വർഗീയ വിദ്വേഷ പ്രചാരണം കേരളത്തിൽ ശക്തമാകുമ്പോഴും ലക്ഷദ്വീപുകാർ തീർത്തും ശാന്തരായിരിക്കുകയാണ്. അവർക്ക് ഈ കലാപങ്ങളൊന്നും അവരെ ബാധിക്കുന്നേയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ശാന്തരായിരിക്കുന്നവരെ കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാട്ടി അവിടെയും പ്രതിഷേധമുയർത്തി വീഡിയോ പ്രചരിപ്പിക്കാനാണ് രഹസ്യ സന്ദേശങ്ങളിലൂടെയുള്ള നിർദ്ദേശമെന്നാണ് സൂചനകൾ. വീഡിയോ കേരളത്തിലെ ചില മാധ്യമങ്ങൾ കയക്കേണ്ടതുണ്ടെന്നും സന്ദേശത്തിലുണ്ടത്രേ. ലക്ഷദ്വീപ് വിഷയത്തെ ബി ജെ പിക്കെതിരെ തിരിച്ചും വർഗീയ വിദ്വേഷ പ്രചരണം നടത്തിയും കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി നടക്കുമ്പോഴും വസ്തുതകൾ കൃത്യമായി ബോധ്യമുള്ള ലക്ഷദ്വീപ് ജനത തീർത്തും ശാന്തരാണ്. ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് പ്രതിഷേധത്തിന്റെ ഭാഗമാക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് ലക്ഷദ്വീപിൽ സ്വാധീനമുള്ള കോൺഗ്രസും എൻ സി പിയും അടക്കം നടത്തുന്നത്. ഇത്തരത്തിൽ ആളുകളെ ഇളക്കിവിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഈ പാർട്ടി നേതൃത്വങ്ങളുടെ മേൽ കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകരും സമ്മർദ്ദം ചെലുത്തുന്നു എന്ന ആക്ഷേപവും സജീവമാണ്. ലക്ഷദ്വീപ് വിഷയം ആളിക്കത്തിക്കുന്ന സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് നൽകാൻ 30 മുതൽ 50 സെക്കൻഡ് വരെയുള്ള പ്രതിഷേധ വീഡിയോ തയ്യാറാക്കണമെന്നും ഇതൊരു ലിങ്കിലേക്ക് അയക്കണമെന്നുമാണ് പ്രാദേശികമായി പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം. ലക്ഷദ്വീപ് ജനതയെ ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കാത്തതും ദ്വീപിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുമുള്ള ഭരണപരിഷ്കാരങ്ങളുടെ ദ്വീപ് ജനതയ്ക്ക് യാതൊരു പ്രതിഷേധവും ഇല്ലാതിരിക്കുകയായിരുന്നു. സമാധാനമായി ദ്വീപുകാർ പോവുകയായിരുന്നു. അപ്പോഴാണ് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ ചില ജിഹാദി ശക്തികളെ കൂട്ടുപിടിച്ച് വ്യാജ സമൂഹ മാധ്യമ പ്രചാരണത്തിലൂടെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയതെന്ന് ബി ജെ പി തുടക്കം മുതൽ ആരോപിക്കുന്നുണ്ട്. എസ് ഡി പി ഐ, പോപ്പുലർ ഫ്രണ്ട്, വെൽഫെയർ പാർട്ടി എന്നിവയായിരുന്നു സമരരംഗത്തുണ്ടായിരുന്നത് എന്നാണ് മറുഭാഗം ആരോപിക്കുന്നത്. സേവ് ലക്ഷദ്വീപ് ഉയർത്തിയുള്ള വർഗീയ ഗൂഢനീക്കങ്ങളാണ് പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിലൂടെ വെളിപ്പെടുന്നത്. എന്തിന് ലക്ഷദ്വീപിലെ ഓരോ നിലപാടുകളും വ്യാജമാണ് എന്ന് പൊളിഞ്ഞു വീഴുകയാണ്. ലക്ഷദ്വീപിൽ ചിലർ നടത്തുന്നത് വ്യാജ പ്രചാരണങ്ങളാണ് എന്നുള്ളത് ഓരോ ദിവസവും മറനീക്കി പുറത്തു വരികയാണ്. അതിശക്തമായ നിലപാടുകൾ വിഷയത്തിൽ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ ശാന്തരാണ്. മാത്രമല്ല ലക്ഷദ്വീപിലെ ചില സി പി എം പ്രവർത്തകരടക്കം നേതാക്കന്മാരടക്കം അവിടുത്തെ അമൂൽ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഡയറി ഫാമിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നടക്കുന്നത് വ്യാജ പ്രചാരണങ്ങളാണെന്നും ശരിയായ രീതിയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിച്ചു എന്നതും വെളിപ്പെടുത്തിയിരുന്നു. ഇതും കേരളത്തിലെ സംസ്ഥാനത്തെ സി പി എം നേതാക്കന്മാർക്കൊക്കെ വലിയ തിരിച്ചടിയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ കോൺഗ്രസും എൻ സി പിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കൃത്യമായി ലക്ഷദ്വീപിന്റെ വികസനം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ ഗൗരവമുള്ള ഇടപെടലുകൾ നടത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.